ஆரம்பிக்கலாமா? വെൽക്കം ടു ദ ഓം കൃഷ്ണബന്ധു ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് റോയൽ ഗപ്പി ഫീഡ്. പിന്നെ അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും റോയൽ എന്ന് പറഞ്ഞാൽ എന്ത്, ഇത് റോയൽ ക്വാളിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. റോയൽ എന്ന് പറഞ്ഞാൽ ഈ ഫുഡ് കൊടുക്കാമോ ഗപ്പികൾക്ക്, നല്ല ഗ്രോത്ത് കിട്ടുമോ? ഗ്രോത്ത് എന്നത് അടുത്ത പോയിൻ്റാണ്. ഇത് നമ്മൾക്ക് വാങ്ങുമ്പോൾ ഉള്ള ഒരു ലാഭം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പാക്കിംഗ് ആണ്. പാക്കിംഗ് ഇസ് ഗുഡ് ഗുഡ് എന്ന് പറയുന്നത് പാക്കിംഗ് ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കാം. ഇത് ഏതൊരു ഫുഡിലും വെള്ളം കാറ്റ് എന്നിവ ചെന്നാൽ അത് ബാക്ടീരിയ ഫോം ചെയ്ത് മീനുകൾക്ക് ചാവാനുള്ള സാധ്യത ജാസ്തിയാണ്. എന്നാൽ ഇത് പാക്കിംഗ് തന്നെ നമ്മളെ നെട്ടിപ്പിച്ച് ആണ് ഇവർ റോയൽ കൊണ്ടുവന്നിരിക്കുന്നത്. റോയലുടെ പ്രത്യേകിച്ച് ഇത് നമ്മൾക്ക് ലഭിക്കുന്നത് ഒരു ബ്രീഡിംഗ് നെറ്റുമുണ്ട്. അതുമാത്രമല്ല, ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 80 എന്നാണ് MRP. എനിക്ക് കിട്ടിയത് വെറും 60 രൂപയിലാണ് കിട്ടിയത്. ഇത് നമ്മളോട് താങ്ങാൻ പറ്റുമോ? ഈ പ്രൈസ് നമുക്ക്, നമ്മൾ എത്ര കാലം വാങ്ങിയത്? 30-40 ഗപ്പി ബീഡ് എന്ന, പല 60-40 എന്ന ആ രീതിയിലാണ് നമ്മൾ വാങ്ങിയത്. ഇത് നമ്മൾക്ക് താങ്ങാൻ പറ്റുമോ? എന്നാലും ഇത് ഇതിൻ്റെ ഈ ഫുഡ് കൊടുക്കുമ്പോൾ ഗപ്പി മീനുകൾക്ക് വളരെ വേഗത്തിൽ ഗ്രോത്ത് ലഭിക്കാനും വളരെ വേഗത്തിൽ കളറും ലഭിക്കാനും ഈ ഫുഡ് സഹായിക്കുന്നു. അതുപോലെ തന്നെ നാശനഷ്ടങ്ങൾ വളരെ കുറവാണ്. നമ്മൾക്ക് ഈ ഫുഡൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഫുഡ് കൊടുക്കാൻ വേണ്ടി അവർ എന്ത് ആണ് ചെയ്യേണ്ടതെന്നും ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എത്ര ടീസ്പൂൺ വീതം ഒരു ദിവസം കൊടുക്കണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾക്ക് ഇതിൻ്റെ പാക്കിംഗ് കാര്യങ്ങളും ഇതിൻ്റെ എന്തെല്ലാം നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്, ബ്രീഡിംഗ് കേജ് എങ്ങനെ ഉണ്ട് എന്നും നോക്കാം. നമ്മൾക്ക് ബ്രീഡിംഗ് കേജ് ഒരു ആവറേജ് എന്നാണ് പലവരും പറഞ്ഞിട്ടുള്ളത്. നമ്മൾക്ക് ഇത് നോക്കാം. ബ്രീഡിംഗ് കേജ് എങ്ങനെയുണ്ടെന്ന് എനിക്കും അറിയില്ല. പലവരും പറയുന്നത് ബ്രീഡിംഗ് കേജ് അത്ര പോരാതെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും എന്നതാണ് അവർ പറയുന്നത്. ആദ്യം കിട്ടുമ്പോൾ തന്നെ ഫസ്റ്റ് കിട്ടുന്നത് തന്നെ ബ്രീഡിംഗ് കേജാണ്. ഞാൻ ഓപ്പൺ നോക്കിയിട്ട് കാണിക്കാം. ഇത് വെച്ചുകൊണ്ട് ഒരു ബ്രീഡിംഗ് കേജ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ റോയൽ ഇത് നമ്മൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ അവരുടെ ഐഡിയയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ ചെയ്യാം, അതൊരു ആവറേജ് ആയിട്ട് ഒരു ബ്രീഡിംഗ് കേജാണ് ചെയ്യാൻ പറ്റുന്നത് ഇത്ര. അടുത്തത് നമ്മൾ നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. ഒരു മനോഹരമായ ഒരു പാക്കിംഗ് ആണ് റോയൽ. എന്തോ ഒന്ന് അകത്തുണ്ട്, അത് സ്പൂണാണ് തോന്നുന്നു. എൻ്റെ ഊഹം ശരിയായിപ്പോയി, സ്പൂൺ തന്നെ. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാകും ഇത് ഒരു ഫിനിഷിംഗ് ക്വാളിറ്റി തന്നെയാണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ റോയൽ ഒരു ഫിനിഷിംഗ്, അത്രയും നല്ലൊരു ഫിനിഷിംഗ്. ഞാൻ പലതരത്തിലും ഫുഡുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഇത്രയും നല്ല ഫിനിഷിംഗ് ക്വാളിറ്റി ഉള്ള ഒരു പാക്കിംഗ് ഞാൻ കണ്ടിട്ടില്ല. അതുമാത്രമല്ല, ഇത് ഒരു സാധാരണ ഒരു ഫുഡ് പാക്കറ്റിനെ പോലെ തന്നെ ഇല്ല. സംഭവം ഇത് വേറെ ലെവലാണ്. സംഭവം